ശ്രീ അർജുനൻ കുട്ടി വടക്കിക്കുളം ഹൗസ്. താങ്കൾ കൃഷി ആവശ്യത്തിനായി എടുത്തിരിക്കുന്ന 3,00,000 രൂപ 10/6/2023 മുൻപായി അടച്ചു തീർക്കേണ്ടതാണ്. ഒരു മിനിറ്റ്. ഹലോ, ഞാൻ പോളി. ചേട്ടാ ചേട്ടാ, എനിക്കൊരു ഉപകാരം ചെയ്യൂ. എന്താ? കുറച്ച് ദിവസത്തേക്ക് ഈ പെട്ടി ഒന്ന് സൂക്ഷിക്കണം. ഞാനോ? വെറുതെ വേണ്ട, വെറുതെ വേണ്ട. ഇതാ 1,00,000 രൂപയുടെ ചെക്കാ. ഇതിന്ന് തന്നെ മാറി ക്യാഷ് ആയിക്കോ. പെട്ടി തിരിച്ചു വാങ്ങുമ്പോൾ ഒരു 4,00,000 രൂപ കൂടി ഞാൻ തരാം, അതും ക്യാഷ് ആയിട്ട്. ആ ഓക്കെ ഓക്കെ, ഇനി എല്ലാം ഞാൻ ഏറ്റു. ചേട്ടനായിരുന്നു ഇതെന്താ പെട്ടിയൊക്കെ ആയിട്ട്? അതൊക്കെ പറയാം, നീ ഒരു ഗ്ലാസ് വെള്ളം എടുക്ക്. വെട്ടി വേഗം ഇവിടുന്ന് മാറ്റിക്കോ ചേട്ടാ. എവിടെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുന്നതാ നല്ലത്. ശരിയാ, അതാ നല്ലത്. ആരാ? മാമനാണല്ലോ പെട്ടി ഒളിപ്പിക്കാൻ പോയിട്ട് ഇതിലെന്തിനാ വരുന്നേ? എവിടെയാ മാമ ഒളിപ്പിച്ചേ? ചേട്ട പറയരുത്, അത് ചേട്ടന്റെ മനസ്സിൽ തന്നെ വെച്ചാ മതി, അതാണ് സേഫും നല്ലതും. മനസ്സിലായോ? ഇല്ല. അത് സാരല്ല, ആ പെട്ടി അവിടെ. ആ നിങ്ങൾ പോയി തെളിവുണ്ടാക്കിട്ട് പോയ, എന്നിട്ട് മതി ബാക്കി വർത്താനം. ഓഹോ, എന്നാ നീ ചെവി നുള്ളിക്കോ, അപ്പോഴേക്ക് ഞാൻ പോയി തെളിവുമായി വരാം. ഹലോ, അവൻ പോയോ? ഇതാരാ? ഇത് ഞാനാ ചേട്ടാ, ഇന്നലെ പെട്ടി തന്ന ആള്. ഓ, താനോ? ചേട്ടൊരു കാര്യം ചെയ്യ്, നാളെ രാവിലേക്ക് ആ പെട്ടി റെഡിയാക്കി വെക്ക്, ഞാൻ വരാം. ഓക്കെ, എന്നാ ഞാൻ പോയി എടുത്തേച്ചും വരാം. ഓക്കെ, എന്നാ വേഗം ചെയ്യില്ലേ. ഒരു കാര്യത്തിന് പോകുമ്പോ പുറകിൽ കിട്ടണില്ലെങ്കിൽ കിട്ടിക്കാനല്ലേ ഞാൻ. എന്ന സമയം കളയണ്ട ചേട്ടാ, വേഗം പോയി പെട്ടി എടുത്തോ. മാമന്റെ തലക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മാമ, മാം, മേജർ അർജുൻ കുട്ടി ഹോം. കൂട്ടിച്ചേട്ടാ, ഞാൻ യുദ്ധത്തിന് പോയിട്ട് വരാം സഹോദരി. ഇങ്ങനെ ഒരു കളിത്തൊക്കെ കൊണ്ട് നടക്കണമെങ്കിൽ വേറെ നേരമായല്ലോ. മാമോയ്, സോറി കേണൽ അർജുനൻ കുട്ടി, ആ വെയിലത്ത് നിന്ന് കയറിപ്പോര്, വെറുതെ വേർപ്പിറങ്ങി തലവേദന എടുപ്പിക്കണ്ട. അരേ ബുദ്ധു കാഡ്മി, ഞങ്ങൾ പട്ടാൾക്കാർക്ക് വെയിലും മഴയും മഞ്ഞൊന്നും ഒരു പ്രശ്നമേ അല്ല. ആട്, പാകിസ്ഥാൻ താരമാണോ? നമ്മളിനി എന്ത് ചെയ്യും ദേവു? കുറച്ചു ദിവസം വെയിറ്റ് ചെയ്യാനല്ലേ ഡോക്ടർ പറഞ്ഞത്, നമുക്ക് നോക്കാം. മനസ്സിലായിട്ടാണ് എല്ലാരും ഇത് നോക്കുന്നത്. ഇന്ന് കേറി പോരിയാട്ടാ വെയിലത്തൊന്ന്, ഇന്ന് ഇനി ചാരന്മാരൊന്നും വരത്തില്ല. ശരിയാ, ഇന്ന് വെള്ളിയാഴ്ച അതുകൊണ്ട് എല്ലാരും ലീവായിരിക്കും, അല്പം വിശ്രമിച്ചേക്കാം. മാമ എന്റെ മൊബൈലാണല്ലോ.
നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ശരിയാ, ഇനി അധികം വെച്ച് താമസിപ്പിക്കുന്ന എന്റെ അഭിപ്രായം. ഞാനും അത് ഓർത്തു. എന്താ നിന്റെ പ്ലാൻ? പ്ലാൻ അങ്ങനെ വലിയ പ്ലാൻ ഒന്നുമില്ല. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ. അതെന്താന്ന് പറ. അത് ആദ്യം ചക്ക വേവിക്കാം, പിന്നെ ചിക്കൻ ഉണ്ടാക്കണം. അല്ല, വെറുതെ വെച്ച് താമസിപ്പിച്ചാ ചക്ക പുഴക്ക് കിടന്നു പോകും. ഓ, ചക്ക വേവിക്കുന്ന കാര്യമായിരുന്നോ? ഞാൻ കരുതി. അല്ല, നീ പഴിപ്പിക്കാനാണ് അമ്മയുടെ പ്ലാനെങ്കിൽ അങ്ങനെ ആവട്ടെ, എനിക്ക് ചിക്കൻ മാത്രമേ മതി. ഓ, എന്റെ അമ്മേ, ഇപ്പോഴും ഞാൻ ഇന്ന് ഞാൻ അമ്മയുടെ കൈ കൊടുക്കാം. ഇതമ്മ ആരാ? മാമന്റെ ഏതോ ഫ്രണ്ട് ആണെന്നാ പറഞ്ഞേ. ഏതോ ഒരു മഹാദേവൻ. ഹലോ, ആരാ? ഹലോ, ഞാൻ അർജുന കുട്ടിയുടെ ഫ്രണ്ടാ. പുള്ളി എവിടെ ഉണ്ട്? ആ, ചേട്ടൻ ഇവിടെ ഉണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നു തോന്നുന്നില്ല. അല്ല, തലവേദനയാ. തലവേദന ആരാ? മേജർ രവിയാണോ? യുദ്ധം സ്റ്റാർട്ട് ചെയ്തോ? സംസാരിക്കും, അതിന് പ്രശ്നമൊന്നുമില്ല. അതെ, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഓ, കൊടുക്കാം. എന്താന്ന് വെച്ചാ നിങ്ങൾ തമ്മിലായിക്കോ. ഹലോ, കേണൽ അർജുനൻ കുട്ടി സ്പീക്കിംഗ്. ഹലോ ചേട്ടാ, ഞാനാ മഹാദേവൻ. അന്നാ പെട്ടി എന്നില്ലേ? പെട്ടിയോ? ഏത് പെട്ടി? ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പെട്ടി. സാറിനത് തലയ്ക്ക് വട്ടായോ? എനിക്കൊരു പെട്ടിയും തന്നിട്ടില്ല. ഡോ 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 ഡോ, കളിക്കല്ലേ മര്യാദ. പെട്ടി ഇരുന്നാ നല്ല. ഒന്ന് പോ സാറേ, ഏത് പെട്ടിയുടെ കാര്യം സാറ് പറയുന്നേ? ഓഹോ, അപ്പൊ പെട്ടി തരാൻ എനിക്ക് ഉദ്ദേശമില്ലല്ലേ. വീണ്ടും പെട്ടി. സാർ പോയി പണി നോക്ക്, എനിക്കും വേറെ പണിയുണ്ട്. ബൈ. വെക്കരുത് വെക്കരുത്. ആരാ ചേട്ടാ വിളിച്ചേ? ആ പെട്ടിയുടെ ആൾക്കാരാണോ? ആ അതെ. അല്ല, പെട്ടിയുടെ കാര്യം നീ എങ്ങനെ അറിഞ്ഞു? മാമ, ആക്ച്വലി ആ പെട്ടി മാമന്റെ കയ്യിൽ തന്നെയാണ്. വാട്ട്? എന്റെ കയ്യിലോ? നീയോ മേജറും കൂടി എന്നെ കള്ളനാക്കണോ? എന്നെ കള്ളനാക്കിയാ കൊല്ലും ഞാൻ. അയാൾ നമ്മളെ ചതിച്ചാ തോന്നണേ. എന്ത് പറ്റി? ഞാൻ വിളിച്ചപ്പോ ഏത് പെട്ടി എന്ത് പെട്ടി എന്നൊക്കെ ചോദിക്കുന്നു. ലാസ്റ്റിന്റെ പോയി പണി നോക്കാൻ പറഞ്ഞു. എന്നാ അയാൾ ആ പെട്ടി തുറന്നു കാണും. അതെ, അയാൾ പോലീസോ പട്ടാളാണോ എനിക്ക് ചെറിയ സംശയമുണ്ട്. തോന്നാൻ കാരണം അയാളെ സംസാരത്തിന് എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഒന്ന് അവിടെ വരെ പോയി നോക്കാൻ പറ്റുമോ? അത് വേണോ? അന്ന് തന്നെ കഷ്ടിച്ച് രക്ഷപ്പെട്ടോ? പക്ഷെ ഒന്നുകൂടെ പോയേ പറ്റൂ. എന്താണ് അവരുടെ പ്ലാൻ എന്നൊന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് വരാം. ഇനിയും വെച്ചോണ്ടിരിക്കാതെ കൊണ്ടുപോയി ഷോക്ക് അടിപ്പിക്കുന്നതാണ് നല്ലത്. അത് വേണ്ടി വരും, അല്ലെങ്കിൽ ആ പെട്ടി അന്വേഷിച്ച് വരുന്ന ടീം മാമനെ തട്ടും. ആ ചക്ക എണ്ണ എല്ലാത്തിനും കാരണം. ചേട്ടൻ എന്താ ആലോചിച്ചിരിക്കുന്നേ? ഞാനോ? ഞാൻ ആ പെട്ടിയെ കുറിച്ച് ആലോചിക്കായിരുന്നു. പെട്ടിയെ പറ്റി ഓർമ്മ വന്നോ? ഓർമ്മ വന്നില്ല, ഓർക്കായിരുന്നു. ആ പെട്ടി ഞാൻ എവിടെയായിരിക്കും വെച്ചത്? എവിടെയോ വെച്ചതുപോലെ ഒരു ഓർമ്മ. എവിടെയായിരിക്കും? എല്ലാരും ഒന്ന് വിട്ടിരുന്നേ, മാമനൊന്ന് സ്വസ്ഥായിട്ടിരുന്ന് ആലോചിക്കട്ടെ. എല്ലാരും ഞാൻ പറയണ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയണ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കരുത്, കൂളായിട്ടിരിക്കണം. എന്താ പറ? ആ മതിലിന്റെ അപ്പുറത്ത് ഒരാൾ ഒളിച്ചു നിൽക്കണ്ട്. ഏതോ ചാരനാ നമ്മൾ നിരീക്ഷിക്കാൻ അയച്ചതായിരിക്കും. പാകിസ്ഥാൻ ചാരൻ? എവിടെയാ ചേട്ടാ? അവിടെ ഇരി, ഞാൻ ഇവിടെ നിന്ന് ചാരന്മാരെ പിടിക്കും. ആരാണെങ്കിലും കീഴടങ്ങുന്നതാണ് നല്ലത്. കേണൽ അർജുനൻ കുട്ടിയാണ് പറയുന്നത്. മാമ സൂക്ഷിച്ച്. ഞാൻ എന്തിനു സൂക്ഷിക്കണം? പോക്കല്ലേ കയ്യിൽ.
അവൻ്റെ കണ്ണ് ഞാൻ വെടിവെച്ച് പൊട്ടിക്കും, എന്നിട്ട് കൊരവള്ളി ഞാൻ കടിച്ചു പറിക്കും. ആ കളി തോക്ക് വെച്ചിട്ട് അപ്പൊ നീ കീടങ്ങില്ലല്ലേ, എന്നാ പിന്നെ കൊന്നേക്കാം നിന്നെ. ആരാണ് അയാള്? ആരായാലും ഓട്ടം കണ്ടിട്ട് ഒരു ഒളിമ്പിക്സ് ഓട്ടക്കാരാണെന്ന് തോന്നുന്നു. ആ ഞാനിവിടെ ഉണ്ട്. എന്തു പറ്റി, വല്ലാതെ പേടിച്ച പോലെ ഉണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ. എന്താ, അയാളേതോ മിലിട്ടറി ഏജന്റ് ആണ്. ഓ മൈ ഗോഡ്! അപ്പൊ അയാൾ നമ്മളെ പ്ലാൻ ചെയ്ത് കുടിക്കുകയാണ്. പക്ഷെ പെട്ടി മാത്രം അയാളെ എടുത്തോളല്ലോ. ശരിയാണല്ലോ, നമ്മൾ എന്തുകൊണ്ട് അയാളെ പിടിച്ചില്ല? എങ്കിൽ അയാൾക്ക് വേറെന്തോ പ്ലാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പെട്ടി അവിടെ തന്നെ കാണും. എന്നാ നമുക്ക് അവിടെ കയറി ഒന്ന് തപ്പിയാലോ. ഉഗ്രൻ ചക്ക, നല്ല ചിക്കൻ കറി. ഒരുവിധം. എന്താ ചോദിക്കാൻ? അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പേ ഒന്ന് കക്കൂസ് പോണം, അവിടെ ഇരുന്ന് വേണം ഒന്ന് ആലോചിക്കാൻ. ഞാൻ കേൾക്കാൻ പോയിട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്നാ വാ, നേരെ ഒത്തിരിയായി, നമുക്കും പോയി കിടക്കാം. എന്നാ പിന്നെ ഞാൻ കിടന്നേക്കാം. അമ്മ വാ കിടച്ചോ. ഗുഡ് നൈറ്റ് സിറ്റീസ്. ലൈറ്റ് ഓഫ് ആയി. ആ പട്ടിക്കുട്ടി വേണം എന്ന് പറഞ്ഞു. പട്ടിക്കുട്ടി ആ സിറ്റ് ഔട്ടില് ബെരിയുടെ അടി കിടക്കുന്നത്. ആ സാധനം എടുക്ക്. ിക്കൂറത്തേക്ക് ഇതിന്റെ ശല്യം ഉണ്ടാവില്ല, കിടന്നുറങ്ങിപ്പോ. ചെരുപ്പ് പുറത്തയച്ചിട്ടേക്കാം, കയറുമ്പോൾ ശബ്ദം കേൾക്കണ്ട.
ഉദ്ദേശം? ചേട്ടാ, ഞങ്ങൾ ചാരന്മാരൊന്നുമല്ല. ആ പെട്ടി എന്ന ആളാ, അത് തിരിച്ചു വാങ്ങാൻ വന്നാണ്. ഓ, മേജർ മഹാദേവൻ അല്ലേ? അതേട്ടാ, മഹാദേവൻ. പക്ഷെ മേജറൊന്നുമല്ല, ഞാൻ രാവിലെ വിളിച്ചായിരുന്നു. ഞാൻ രാവിലെ വരെ ചിന്തിക്കായിരുന്നു ആ പെട്ടി എവിടെ വെച്ചത്. ഇപ്പൊ കക്കൂസിൽ നിന്നപ്പോഴാണ് ഓർമ്മ വന്നത്. എന്നിട്ട് എവിടെ വെച്ചത്? യെസ്, ഐ റിമെമ്പർ. ഞാനത് മുകളിലാണ് വെച്ചത്. ഇവരൊക്കെ പെട്ടിയുടെ ആൾക്കാരാ. മേജർ മഹാദേവൻ വണ്ടിയും ഞാൻ എടുത്തു കൊടുത്തിട്ട് വരാം. ഇത്രയും സേഫായിട്ടാണല്ലോ വെച്ചിട്ടുള്ളത്. പതിനഞ്ച് വർഷത്തെ പരിചയമുണ്ട് ഞാനും മഹാദേവൻ സാറും തമ്മിൽ. നീയൊക്കെ പാകിസ്ഥാൻ ചാരന്മാരാണാ, എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഗുഡ് ബൈ മക്കളെ, റെസ്റ്റ് ഇൻ പീസ്. അയ്യോ,